ഹായ് ഉള്ള എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറിയാണിത്. ഇത് നമുക്ക് എല്ലാത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ്. ചോറിന്റെ കൂടെയും അതേപോലെ തന്നെ ഗീ റൈസിന്റെ കൂടെയും അപ്പത്തിന്റെയും ഇടിയപ്പത്തിന്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ എല്ലാത്തിന്റെയും കൂടെ പോകുന്ന നല്ലൊരു ചിക്കൻ കറിയാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പൊ അതാ നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1.5 കിലോ ചിക്കൻ ആണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം ചിക്കൻ. എല്ലോടുകൂടി തന്നെയുള്ള ചിക്കനാണിത്. നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളകാണ്, വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളക്. പിന്നെ 1/2 മുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ദാ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. സമയം ഉണ്ടെങ്കിൽ 1/2 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. സമയമില്ലെങ്കിൽ 10-15 മിനിറ്റ് ആയാലും മതി. വിരിക്കും തോറും മസാലകളൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചു വരും. അപ്പൊ ഇതിവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും ഒക്കെ നന്നായിട്ട് ചതച്ചെടുക്കണം. അതിനുവേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, തൈത്ര എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളകിന്റെയും കുരുമുളകിന്റെയും ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അത് കാരണം നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം മാറ്റം വരുത്തണം. ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സി ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. പച്ചമുളകൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇഞ്ചി അതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട, നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇതാ ഈ ഒരു പരുവത്തിലൊന്ന് ചതച്ചെടുത്താൽ മതി. ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കാം. പാത്രം ചൂടായിട്ട് വരുന്ന നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഒരു നാടൻ ചിക്കൻ കറിയല്ലേ, അപ്പൊ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഞാനിവിടെ 3 സവാളയാണ് എടുത്തേക്കുന്നത്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. സവാള ചേർത്തിട്ട് ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആകണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടും. അപ്പൊ നന്നായിട്ടൊന്ന് വാടി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നോക്കിയാൽ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇതിന്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച ടേസ്റ്റ് നന്നായിട്ട് മാറണം, അല്ലെങ്കിൽ ഒരു കുത്തലുണ്ടാകും നമ്മുടെ ചിക്കൻ കറിക്ക്. അപ്പൊ അതാ എന്റെ പച്ചച്ചവയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. സവാളയൊക്കെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വയ്ക്കുക. നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണിന്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിത് നോർമൽ ചില്ലിയും അതേപോലെ തന്നെ കാശ്മീരി ചില്ലിയും കൂടെ ഒന്നിച്ച് പൊടിച്ചതാണേ. മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് അതിന്റെ അളവിൽ വ്യത്യാസം വരുത്തണം. ഇത് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഫെന്നൽ സീഡ്സ്, വലിയ ജീരകം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പൊടികൾ കരിഞ്ഞു പോകും. അപ്പൊ ദാ പൊടികളുടെ പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മുടെ തക്കാളി ഇനി ഒന്ന് വെന്ത് വരണം. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചൊഴിച്ചു കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. 1/2 കപ്പിന്റെ അടുത്ത് വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ തക്കാളി വേവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ അതൊരു 3-4 മിനിറ്റ് നമ്മൾ പാത്രം അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. തുറന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി.
ഇനി ഇതിലേക്ക് നമുക്ക് മസാലയൊക്കെ പുരട്ടി വെച്ചാൽ നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ചിക്കനും അതേപോലെ തന്നെ നമ്മുടെ മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ചു വരണം. ഇപ്പൊ ഇതാ നോക്കിയ നമ്മുടെ മസാലയും അതേപോലെ തന്നെ ചിക്കനും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും, അത് കാരണം ഒരു അര കപ്പോളം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇപ്പൊ അത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 20-25 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം. 25 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം ഇറങ്ങിക്കോളും. അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ. അപ്പൊ നമ്മുടെ ചിക്കൻ വേവണ സമയം കൊണ്ട് നമുക്കൊരു മിക്സി ബൗളിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 10-12 കാഷ്യൂ നട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതൊരു 10-15 മിനിറ്റ് മുമ്പ് ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. കാഷ്യൂ നട്ട് ഇല്ലെങ്കിൽ ചേർക്കേണ്ട, ഓപ്ഷണലാണ്. പക്ഷേ കാഷ്യൂ നട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ തേങ്ങയും കാഷ്യൂ നട്ടും നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വയ്ക്കാം. അപ്പം അതാ നമ്മുടെ ചിക്കൻ കറി അരച്ചു വെച്ചിട്ടൊരു 25 മിനിറ്റ് ആയിട്ടുണ്ട് മൊത്തം. നമുക്ക് തുറന്നു നോക്കാം. ഇതാ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തേങ്ങ ചേർക്കണമെന്ന് താല്പര്യം ഇല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. തേങ്ങ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടെ ഉണ്ടാകും. നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ബൗളിലേക്ക് തന്നെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ലൂസായിട്ടാണ് വേണ്ടെങ്കിൽ വെള്ളം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കൊരു 10 മിനിറ്റ് കൂടെ ചെറിയ രീതിയിലൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ തേങ്ങയൊക്കെ ചേർത്തല്ലേ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഒരു 10 മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ച് കൊടുത്തു. തുറന്നു നോക്കാം. ഇതാ നമ്മുടെ ചിക്കൻ കറി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 teaspoon ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പത്തൊന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് ഒന്ന് കടുക് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 teaspoon കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആകണം. ഇതാ നമ്മുടെ ചെറിയ ഉള്ളി ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. ഇത് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സൂപ്പർ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. ഞാനിപ്പോൾ ഇവിടെ ഗീ റൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യണത്. സാധാരണ ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.